ബൗണ്ടറീസ് ഒക്കെ വളരെ കൃത്യമായിട്ട് എനിക്കറിയാം ഞാൻ മറ്റൊരാളുടെ ബൗണ്ടറി ഞാൻ ഒരിക്കലും ക്രോസ് ചെയ്യാത്ത ഒരാളാണ് അതേപോലെ ഞാൻ പക്ഷെ തിരിച്ച് പ്രതീക്ഷിക്കും എൻ്റെയും ആ ഒരു ലൈൻ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരരുതെന്നുള്ള ഞാനും പ്രതീക്ഷിക്കും പക്ഷെ നടക്കാറില്ല ആ നടക്കാറില്ല ഫ്രണ്ട്സ് ബിഗ് നോ എനിക്ക് അവരെ എനിക്ക് ഉണ്ടായതെല്ലാം ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് എനിക്ക് ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് ദൈവം അർജുനായിട്ട് അമ്മ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമാണ് നമ്മൾ പേഴ്സണലി അറ്റാക്ക് ചെയ്യുമ്പോൾ ബോഡി ഷെയിം ചെയ്യുമ്പോഴും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പറയുമ്പോഴൊക്കെ തോന്നാറുണ്ട് ഒരെണ്ണം കൊടുത്താൽ കൊള്ളാം എന്ന് തോന്നും പക്ഷെ കൺട്രോൾ ചെയ്യാറുണ്ട് നിങ്ങളൊരു ശരിക്കും ഒരു ന്യൂലി മാരിഡ് കപ്പിള് തന്നെയാണ് അത്രയ്ക്കും ഒത്തിരി വർഷങ്ങളായിട്ടില്ല അപ്പം ഇങ്ങനത്തെ വലിയ ട്രാജഡീസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്ട്രെയിൻ ഉണ്ടാക്കുമോ ഓവർകം വാട്ട് ഡു യു ടു ടു നോട്ട് ലെറ്റ് ഇറ്റ് യുവർ റിലേഷൻഷിപ്പ് അതെ കാരണം ഇതൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു കാര്യം പറഞ്ഞില്ല ആ പീരീഡിൽ എൻ്റെ ഒരു പ്രഗ്നൻസിയുടെ പീരീഡിൽ തന്നെ നമ്മൾ എൻ്റെ ഒരു മാറി നിൽക്കേണ്ടി വന്നു ഇത്രയും പേര് മരിച്ച ആ ഒരു ടൈമിൽ ചേണ്ട കൂടെ എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഫോണിൽ കൂടെയുള്ള സംസാരം മാത്രമേ ഉള്ളൂ പക്ഷെ അത് ഒരിക്കലും മതിയാവത്തില്ലല്ലോ നമുക്ക് നമ്മൾ നമ്മളടുത്ത് നിന്ന് ഒരു ഹഗ് ചെയ്ത് ഓക്കേ എന്ന് പറഞ്ഞതുപോലെ ഒരിക്കലും വരില്ലല്ലോ പക്ഷെ ആ ഒരു ടൈമിൽ അൺനെസറി ആയിട്ടുള്ള ഒരു വഴക്കോ അങ്ങനെയൊന്നും ഉണ്ടായില്ല ദൈവം സഹായിച്ച് കാരണം പിന്നെ നമ്മൾ രണ്ടുപേരും ചിന്തിക്കുന്നത് നമുക്ക് ഒരുമിച്ച് എങ്ങനെ ഇത് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാം എങ്ങനെയത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് എൻ്റെ ഫാമിലി അർജുൻചാട്ട്ൻ്റെ ഫാമിലിയാണ് അതേപോലെ അർജുൻചാൻ്റെ ഫാമിലി ഉറപ്പായിട്ട് എൻ്റെ ഫാമിലി തന്നെയാണ് അപ്പോൾ അങ്ങനെ കാണുന്നത് കൊണ്ട് ടില് ഡേറ്റ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ചില സ്ഥലത്തുണ്ടാവും ഇപ്പം എൻ്റെ അമ്മയെ ഇപ്പം ആ ഒരു ഫാമിലിയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും വേറൊരാളായിട്ട് കാണുമ്പോൾ നമുക്ക് ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അങ്ങനെയല്ല എന്റെ അർജുൻചാണ്ടിന്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്നാണ് വിളിക്കുന്നത് അപ്പൊ ആ ഒരു അതേ ഫ്രീഡം ഉണ്ട് സ്നേഹമുണ്ട് ഏതൊരു സാഹചര്യത്തിലും അമ്മയ്ക്ക് നമ്മുടെ കൂടെ വന്ന് നിന്നാലും നമുക്ക് വേറൊരാൾ നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്നു എന്നുള്ളൊരു ഫീൽ വരത്തില്ല സെയിം തന്നെയാണ് ഇപ്പൊ എൻ്റെ ബ്രദറിലോ ഒക്കെ എന്റെ അമ്മയുടെ പ്രായമുണ്ട് അർജുൻചാണ്ടായിട്ട് തന്നെ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇയേഴ്സിന്റെ വ്യത്യാസമുണ്ട് അപ്പം എന്നെ ഒക്കെ എന്നാണ് വിളിക്കുന്നത് അപ്പൊ എനിക്കൊരു ലിറ്ററലി ഒരു ഫാദർ അപ്പൊ ഒരിക്കലും ഒരു ബ്രദറിനിലോ ആണെന്ന് അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ഇല്ല അനുവിനേം മനുവിനെ എങ്ങനെയാണോ ചേട്ടൻ കാണുന്നത് അതേപോലെ തന്നെയാണ് എന്നെ കാണുന്നത് എപ്പോഴും എന്നെ പറയുന്നത് ഞാൻ മൂത്ത മോളാണെന്നുള്ളതാണ് പറയുന്നത് അപ്പം ആ ഒരു സ്നേഹമൊക്കെ കിട്ടുമ്പോൾ നമ്മൾക്ക് പല രീതിയിലും നമ്മൾ സ്ട്രഗിൾ ചെയ്യുമായിരിക്കും ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുമായിരിക്കും പക്ഷേ ഈ ഒരു ബോണ്ടിങ് ഉള്ളതുകൊണ്ട് പലതും നമുക്ക് ഓവർകം ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് അറ്റ് ദാറ്റ് പോയിന്റ് നമുക്കൊരു ഗെയിമിലേക്ക് കിടക്കാം ഓക്കെ ഇതെന്റെ ഫ്രണ്ട് കാർഡ്സ് ആണ് നോ വലച്ചാണ് നോ എത്രത്തോളം പറയും ഇതെന്നെ കൊണ്ട് പറ്റില്ല ഇത് ഞാൻ ചെയ്യൂല്ല നോ പറയാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് ഞാൻ ഞാൻ പീപ്പിൾ പ്ലീസിങ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളും അങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഒരാളായത് കൊണ്ട് കുറെ കഷ്ടപ്പെടുന്ന ഒരാളും കൂടെയാണ് എനിക്ക് കറക്റ്റ് അവസരങ്ങളിൽ നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെന്ത് വിചാരിക്കും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ ഇപ്പം ഇപ്പം ശ്രമിക്കാറുണ്ട് ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാൻ ഇപ്പം ശ്രമിക്കാറുണ്ട് പക്ഷേ ഞാൻ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നോ പറയാത്തോണ്ടായിരിക്കും ഈ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക അത് എത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് പ്രത്യേകിച്ച് ഒരു സിംഗിൾ ചൈൽഡായിട്ട് ഒരു വലിയൊരു ഫാമിലിയിലേക്ക് പോകുമ്പോൾ സിംഗിൾ ചൈൽഡ് ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ നമുക്ക് നമ്മുടെ ഒരു കംഫേർട്ട് സ്പേസ് ഉണ്ടാകും അതിലേക്ക് ആരും വരുന്നില്ല അങ്ങനെയൊക്കെ വളർന്ന ഒരാളല്ലേ അപ്പം നമുക്കറിയാം കൃത്യമായ ബൗണ്ടറീസ് ഏതൊക്കെയാണെന്നുള്ളത് പക്ഷേ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വീക്കാണ് ഞാൻ ഇന്ന സ്ഥലത്ത് ഇതിന് മുകളിൽ ഈ ഒരു പോയിൻറ്റിന് മുകളിൽ വരരുത് എന്ന് പറയാൻ ഞാൻ പല കാര്യങ്ങൾ ചിന്തിക്കും നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അവർക്കത് വിഷമാവുമോ ഇതെങ്ങനെ പ്രസന്റ് ചെയ്യും ആ എങ്ങനെ പ്രസന്റ് ചെയ്യും അങ്ങനെ ആലോചിച്ച് കഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അത് ഏറ്റവും നല്ല രീതിയിൽ പറയണമെന്ന് പറഞ്ഞ് അവസരങ്ങൾ അവസരങ്ങളുണ്ടായിട്ടുണ്ട് ഇതിനേക്കാളും വളരെ ബ്ലണ്ടായിട്ട് ന്യൂന്ന് പറഞ്ഞിരുന്നെങ്കിൽ പല പ്രശ്നങ്ങളും അവോയ്ഡ് ചെയ്യാമായിരുന്നു ഞാൻ ഒത്തിരി ചിന്തിച്ച് ഷുഗർ കോട്ട് ഇതൊക്കെ പറഞ്ഞ് വരുമ്പം കൊളോയി പോവാറുണ്ട് പക്ഷെ എനിക്കറിയാം ബൗണ്ടറീസ് ഒക്കെ വളരെ കൃത്യമായിട്ട് എനിക്കറിയാം ഞാൻ മറ്റൊരാളുടെ ബൗണ്ടറി ഞാൻ ഒരിക്കലും ക്രോസ് ചെയ്യാത്ത ഒരാളുമാണ് അതേപോലെ ഞാൻ പക്ഷെ തിരിച്ചു പ്രതീക്ഷിക്കും എന്റെയും ആ ഒരു ലൈൻ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരരുതെന്നുള്ള ഞാനും പ്രതീക്ഷിക്കും പക്ഷെ നടക്കാറില്ല ആ നടക്കാറില്ല സിംപ്ലിസിറ്റി ദ സിംപ്ലിസിറ്റീസ് ആ ഇതിന്റെ ആളാണല്ലോ സിംപ്ലിസിറ്റി ദ എല്ലാം ആണ് അതെ 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 അതെനിക്ക് നല്ലൊരു സക്സസ് തന്ന ഒരു ഇതാണ് നമ്മൾ ഒരു ലോക്കിയിൽ നിന്ന് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കിയ ഒരാളാണ് ഒരു വലിയ ആഡംബരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ ആയിട്ട് മാറിയാലും ആൾക്കാർ എന്നെ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യില്ല അവർക്ക് ഇഷ്ടം വളരെ സിമ്പിളായിട്ട് അവരുടെ വീട്ടിൽ ഒരാളായിട്ട് കാണാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് പക്ഷെ പേഴ്സണലി സ്പീക്കിങ് അങ്ങനെ ഒരു വ്യക്തി തന്നെയാണോ ലൈക്ക് ഡു യു ഡു യു ഗോ ആഫ്റ്റർ ബ്രാൻഡ്സ് ഡു യു ലിവ് എ ബിഗ് ലൈഫ് സ്റ്റൈൽ എൻ സ്വയമേ നമുക്കൊരു ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ ഒന്നിന് എൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അർജുൻ ചാട്ടൻ ഈ പറഞ്ഞ ആളാണ് ഡാൻസൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്തൊരു കാര്യത്തിലും ഏറ്റവും ബെസ്റ്റ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉറപ്പായിട്ട് എനിക്കുണ്ട് പക്ഷേ എനിക്കിപ്പോഴും ഞാൻ ഇപ്പോഴും ഞാൻ തന്നെയാണ് എനിക്കെല്ലാം ഇഷ്ടമാണ് എനിക്ക് അമ്പത് രൂപയുടെ സംഭവം ഇഷ്ടമാണ് അമ്പത് ലക്ഷത്തിൻ്റെ സംഭവം എനിക്കിഷ്ടമാണ് രണ്ടും ഇഷ്ടമുള്ള ഒരാളാണ് ബേസിക്കായിട്ട് എനിക്ക് എല്ലാം ഇവിടെ എന്തും ഓക്കെ ആണെന്നുള്ളൊരു ഞാൻ അപ്പൊ ജീവിതത്തിൽ എത്ര മേളിലേക്കും താഴേക്ക് പോയാലും അത് താങ്ങാനുള്ള ശേഷി സൗഭാഗ്യം കാരണം അതൊരു വ്ലോഗറിന്റെ ലൈഫിൽ അതൊരു പാർട്ട് ഓഫ് ലൈഫ് ആണ് അല്ലെ ഈ അൺസേർട്ടനിറ്റി നാളെ ഈ ഇൻകം ഉണ്ടായിരിക്കുമോ തീർച്ചയായിട്ടും ഇത് എന്തെങ്കിലും കൂട്ടുവോ അതെ അതല്ലേ കാരണം ഇതിൽ പലതും അടഞ്ഞു പോയിട്ടുണ്ട് ഇൻകം സോഴ്സസ് അതായത് ആ ഒരു ആ ഒരു ഫിയറിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത് കെയർഫുൾ വിത്ത് മണി ഹൗ ഡു കെയർഫുൾ ആണ് മുമ്പൊന്നും അങ്ങനെ അല്ലായിരുന്നു ഞാൻ അങ്ങനെ ഒരു വലിയ പ്ലാൻ ചെയ്യുന്ന വ്യക്തിയേ അല്ലായിരുന്നു ഞാൻ ഒന്നും പ്ലാൻ ചെയ്യില്ലായിരുന്നു ഇപ്പം അറ്റ്ലീസ്റ്റ് ഫൈനാൻഷ്യൽ സൈഡ് ഞാൻ പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട് മോളിലുള്ളത് ഇപ്പോഴേ ഞാൻ പുറത്ത് വെക്കാറുണ്ട് ഇപ്പോൾ അനുനാണെങ്കിലും നാളെ ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വെഡ്ഡിങ് ഒക്കെ വരുമ്പോൾ അതിപ്പോഴേ ചിന്തിക്കാറുണ്ട് നമ്മൾ എൻ്റെ അർജുൻചാട്ടൻ ഒരു റിട്ടയർമെൻറ്റിൻ്റെ ഒരു പീരീഡ് നമ്മൾ അതിപ്പോഴേ ചിന്തിച്ച് വെക്കാറുണ്ട് രണ്ട് വ്യക്തികൾ ഒരുമിച്ചുള്ളപ്പം അർജുൻചാട്ടൻ കുറച്ചും കൂടെ ഫാമിലിക്ക് വേണ്ടി എല്ലാം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ കണക്ക് നോക്കാതെ ചെയ്യുന്ന ഒരാളാണ് നമുക്ക് രണ്ടുപേരും വേണം ഒരാൾ അങ്ങനെയും വേണം ഒരാൾ അറ്റ് ദ സെയിം ടൈം എല്ലാം പിടിച്ച് സേവ് ചെയ്ത് വെക്കുന്ന ഒരാളും വേണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഫ്രസ്ട്രേഷനും ഉണ്ടാവില്ല എന്നാൽ അൺസർട്ടനിറ്റി വരാതെ മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട് അൺബിലീവബിൾ അൺബിലീവബിൾ എന്ന് ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഒരു ഫേസിനെ ഞാൻ പറയാം അത് നല്ല രീതിയിലല്ല മോശമുള്ള രീതിയിൽ ഇങ്ങനെയൊന്നും സംഭവിക്കേണ്ടായിരുന്നു എന്നുള്ളത് ഒത്തിരി സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം സംഭവിച്ചു പോയി ലൈഫിൽ അതിപ്പോൾ എൻ്റെ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അച്ഛൻ്റെ മരണമാണെങ്കിലും അതിൽ നിന്ന് നമ്മുടെ ഫാമിലിയിലെ ആൾക്കാരുടെ മരണമാണെങ്കിലും അവിടെ നിന്ന് നമ്മുടെ ലൈഫ് മാറിയതൊക്കെ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ് അപ്പം അതെൻ്റെ ലൈഫിൻ്റെ ഒരു പീരീഡ് ആയിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാക്ക് പറയാം അതിൽ നിന്ന് വന്ന ഒരു എന്ന് പറയുന്നത് ആൾക്കാർ എൻ്റെ അടുത്തും അർജുൻറ്റാൻ്റെ അടുത്തു നിന്നും എക്സ്പെക്റ്റേഷൻ വളരെ കൂടുതൽ അത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് അതായത് ഓവർ ഓവറായിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ ചെയ്യുന്നത് ശരിയാണോ നമ്മൾ അവർക്ക് ഇന്നത് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവുന്നുണ്ട് നമ്മൾ ആക്ച്വലി നമ്മളെ കൊണ്ട് കഴിയുന്നതിൻ്റെ ദി ബെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ അറിയാമല്ലോ സൊസൈറ്റിക്ക് എപ്പോഴും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പോരാ അങ്ങനെയും കൂടെ ചെയ്യണം ഇങ്ങനെയും കൂടെ അപ്പം ഒരുപാട് സ്ട്രെസ്സ് എടുത്ത് നമ്മുടെ തലയിലേക്ക് വെച്ച് തരുന്നത് പോലെ ഫീൽ ചെയ്യും ഇതെല്ലാം എപ്പോഴും ഒരു വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഫേസിൽ കൂടെ പോകുന്ന പോലെ ഇപ്പോഴും ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട് എത്ര പെട്ടെന്നാണ് നമ്മുടെ ലൈഫ് മാറിപ്പോയത് ആക്ച്വലി നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫോർ ഇയേഴ്സ് ആവുന്നേ ഉള്ളൂ ഫോർ ഇയേഴ്സിനകത്ത് നമ്മൾ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള മോശം കണ്ടീഷൻസ് വരെ നമ്മൾ ഫേസ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ നമുക്ക് തിരിഞ്ഞു നോക്കി പ്രോസസ്സ് ചെയ്യാനുള്ള ടൈം ഉണ്ടോ എന്ന് വെച്ചാൽ അതുപോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആ രീതിയിൽ ആ ആ രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ ഫ്രണ്ട് ഒട്ട് ഇങ്ങനെ ഒരു റേസ് പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ ചെയ്യില്ല എന്നൊക്കെ തീരുമാനം എടുത്ത ആൾക്കാരാണ് നമ്മൾ വളരെ കാമമായിട്ട് റിലാക്സ് ചെയ്ത് ലൈഫ് കൊണ്ടുപോകും നമുക്ക് ഒരു മോള് മതി അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് അങ്ങനെ പോകാൻ പ്ലാൻ ചെയ്തത് നമ്മളാണ് ഇന്ന് ചേട്ടന് ഞാനും ഇങ്ങനെ ഒരു ആരാദ്യം ഫിനിഷ് ലൈനിൽ എത്തും എന്നുള്ളത് പോലെ ഓടിക്കൊണ്ടിരിക്കണേ അങ്ങനെ വർക്ക് ചെയ്താലേ ഫാമിലി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അപ്പൊ ഈ ഒരു ഫേസേ എനിക്ക് മൊത്തത്തിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഫേസാണ് അത് തന്നെ എനിക്ക് വീണ്ടും വന്നു തുടങ്ങി സൈനാണെന്ന് തോന്നുന്നു എനിക്ക് ഇനി അതുണ്ടാവില്ല ഇനി അത് എന്നുള്ളത് ഇനി അത് ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല ഒരു ബാഡ് റിലേഷൻഷിപ്പ് ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതിന്റെ തീരുമാനത്തിന്റെ ഒരു ഇതാണ് അർജുൻ ഞാൻ കല്യാണം കഴിച്ചത് മോൾക്കാണെങ്കിലും ഇനി ആർക്കാണെങ്കിലും അനൂരാണെങ്കിലും എനിക്ക് കുറച്ച് പെട്ടെന്ന് കാണാൻ പറ്റും ഇങ്ങനത്തെ റെഡ് ഫ്ലാഗ്സ് എനിക്ക് കാണാൻ പറ്റും അവരൊരിക്കലും എന്റെ ഫാമിലിയുടെ അകത്ത് കാല് വെക്കില്ല ഞാൻ അവർക്ക് ഇനി എത്ര വിഷമം പറയാൻ ഞാൻ പറഞ്ഞു മനസ്സിലാക്കും ഇതല്ല ലൈഫ് എന്നുള്ളത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കും റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്ന ഏറ്റവും ആദ്യം കാണുന്ന റെഡ് ഫ്ലാഗ് എന്താണ് സൗ ഏറ്റവും ആദ്യം കാണുന്ന റെഡ് ഫ്ലാഗ് റെസ്പെക്ട് ചെയ്യാതിരിക്കുക ആടെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുന്ന തന്നെയാണ് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഞാൻ കാണുന്ന റെഡ് ഫ്ലാഗ് എന്ത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു റെസ്പെക്റ്റ് വേണം എത്ര ഇടാ പോടാന്ന് വിളിക്കുന്ന ഒരു ബന്ധമാണെങ്കിൽ പോലും റെസ്പെക്റ്റ് ഇല്ലാതെ ഒരുമിച്ച് മുന്നോട്ട് പോകാനേ പറ്റില്ല ഏത് റിലേഷൻഷിപ്പിലും ഫസ്റ്റ് വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യാന്നുള്ളതാണ് ഇതൊന്നും ഒട്ടുമേ ഇല്ലാതിരുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ ഒരാളൊരു സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും റെഡ് ഫ്ലാഗ് ആണെന്നുള്ളത് അപ്പോൾ അറ്റ്ലീസ്റ്റ് എൻ്റെ മോളുടെ ലൈഫിലാണ് അനുവിൻ്റെ ലൈഫിലും അങ്ങനത്തെ ഒരാൾ പറ ഞാൻ മാക്സിമം സമ്മതിക്കില്ല ട്രസ്റ്റ് 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 അടുത്തത് ഇതെന്താ ഭയങ്കരമായ ഏറ്റവും വലിയ വിശ്വാസം ആരാച്ച് കഴിഞ്ഞാൽ ദൈവമാണ് എനിക്ക് അങ്ങനത്തെ ഉണ്ട് ദൈവമായിട്ട് എല്ലാം ചെന്ന് പറയാനെനിക്ക് നമുക്ക് പറയലെ എല്ലാം ഒന്നും നമുക്ക് പറയാൻ പറ്റാത്ത ആൾക്കാരാണ് നമ്മൾ നമുക്ക് ആരെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാതെ നമ്മൾ ഉള്ളില് വെക്കും എന്ന് പറയുമല്ലോ ആ ഒന്ന് രണ്ട് കാര്യം പോലും നമുക്ക് ഫ്രീ ആയിട്ട് പറയാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ എനിക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ ബോണ്ടിങ് ഉണ്ട് എനിക്ക് ദൈവമായിട്ട് എനിക്കങ്ങനൊരു ഇതിൽ വിശ്വാസം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ആൻഡ് മോൾക്കാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ആണെങ്കിലും നമ്മൾ ഒരു വിശ്വാസം വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത് അത് ഒരുപാട് അവസരങ്ങളിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും എൻ്റെ ഒരുപാട് ഫേസസിൽ ഹെൽപ്പ് ഒരു സംഭവമാണ് ഈ ഒരു ബിലീഫ് എന്നുള്ളത് ആ എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം എനിക്ക് ദൈവത്തിൻ്റെ അടുത്തുണ്ട് പിന്നെ ഉണ്ടായിട്ട് പോലും ആ വിശ്വാസം തകർന്നില്ല എനിക്ക് വിശ്വാസം തകരണ വക്കിൽ വരെ എത്തി പക്ഷെ പിന്നെയും എനിക്ക് ആ വിശ്വാസം ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ഡെസ്പറേറ്റ് സിറ്റുവേഷനും കൂടെ ഉണ്ടല്ലോ ദൈവം കൂടെ നമ്മുടെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും അപ്പം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല വിശ്വസിച്ചേ പറ്റുകയുള്ളൂ പിന്നെ അതല്ലാതെ ഈ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തുനിന്ന് ആൾക്കാർ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാത്തൊരു ആളാണ് എനിക്ക് ഫാമിലിയെ മാത്രമേ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അർജുൻ ചേട്ടൻ അമ്മ എൻ്റെ ഇമീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സിനെ മാത്രമേ എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും എനിക്ക് ആ ഒരു സർക്കിളിൻ്റെ അകത്തോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എൻ്റെ ഫ്രണ്ട്സ് ബിഗ് നോ എനിക്ക് അവരെ എനിക്ക് ഉണ്ടായതെല്ലാം ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് എനിക്ക് ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് ദൈവം അറിഞ്ഞായിട്ട് അമ്മ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമാണ് ഓക്കെ ഒന്നും കൂടി എടുക്കാം ഒന്നും കൂടി സ്ലാബ്സ് ലോട്ട്സ് ഓഫ് ദ അതാണ് ഇപ്പോൾ പറഞ്ഞത് ഇന്നത്തെ കാര്യം എപ്പോഴാണ് ആൾക്കാരെ സ്ലാപ്പ് ചെയ്യാൻ തോന്നുക ഒരുപാട് അവസരങ്ങളിൽ തോന്നും അത് ഒരുപാട് അവസരങ്ങളിൽ തോന്നും പക്ഷെ നമുക്ക് അങ്ങനെ നമ്മൾ ഹ്യൂമൻ ബീങ്ങ് ആയതുകൊണ്ട് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ മൃഗങ്ങളെപ്പോലെ ഒന്നും അടിപൊളാൻ പറ്റില്ലല്ലോ ഒരുപാട് അവസരങ്ങൾ തോന്നാറുണ്ട് നമ്മൾ പേഴ്സണലി അറ്റാക്ക് ചെയ്യുമ്പോൾ ബോഡി ഷെയിം ചെയ്യുമ്പോഴും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പറയുമ്പോഴൊക്കെ തോന്നാറുണ്ട് ഒരെണ്ണം കൊടുത്താൽ കൊള്ളാം എന്ന് തോന്നും പക്ഷെ കൺട്രോൾ ചെയ്യാറുണ്ട് സോ എനിക്ക് ഭയങ്കര അതിശയാണ് കാരണം ഈ ഒരു കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷത്തിൽ ദ വേ ലൈഫ് ഹാസ് ടേക്കൻ യു ഏതൊക്കെ ദിക്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ പല തരത്തിലുള്ള എന്നാലും നമ്മൾ ആ ബ്ലോഗ് കാണുമ്പോൾ നമുക്ക് ഇതൊന്നും മനസ്സിലാവില്ല അവിടെ ഒന്നും നമ്മൾ അറിയില്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് വളരെ ലൈറ്റായിട്ട് അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസും വളരെ ലൈറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരാൾ വളരെ റിയൽ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അന്ന് കാണുന്ന സൗ തന്നെയാണ് ഇന്നും എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എന്നാലും ഒത്തിരി പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ട് താനും ഐ ഫീൽ സോ പ്രൗഡ് ഓഫ് യുവർ ജേർണി സോ ഐ ഐ ഫീൽ വെരി വെരി പ്രൗഡ് ഓഫ് യു ആൻഡ് കുഡോസ് ടു യുവർ മദർ സത്യം ഹാ അമ്മ ഇപ്പോഴും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഫേസിലൂടെ പോവാണ് പക്ഷെ എന്നും അമ്മ ഒരു സപ്പോർട്ട് സ്ട്രക്ചർ തന്നെയാണ് അതെ ഉറപ്പായിട്ടും അപ്പോൾ ഐ തിങ്ക് വി ഷുഡ് ഗെറ്റ് ഹർ ഓൺ ദ ഷോ വെരി സൂൺ ഐ വില് ഡു പക്ഷേ ബിഫോർ ദാറ്റ് ബേ താങ്ക് യു അമ്മേ മോളെ ഒന്നിച്ചു കാണാൻ ഞാൻ ആഗ്രഹിക്കട്ടെ ചോദിച്ചിട്ട് താങ്ക്സ് ഫോർ താങ്ക് യു